2014 യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്പീഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഈ പാലത്തിന്റെ നിർമ്മാണം മുതൽ ഇപ്പോൾ ഈ അഴിമതി കണ്ടെത്തി ഈ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ അതിന്റെ ഒരു നാൾ വഴിയിലേക്ക് പോവുകയാണ്. ജോഷി കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലാരിവട്ടം പാലം അഴിമതിയിലാണ് സുപ്രധാനമായ നടപടികളിലേക്ക് വിജിലൻസ് പോയിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർ, ഉന്നത IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ, നേരത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന TO സൂരജ് അടക്കമുള്ള ആളുകൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു. പ്രത്യേകിച്ചും നമുക്ക് തന്നെ അറിയാം, ഈ സമയത്ത് പോലും വലിയ ട്രാഫിക് നമുക്ക് ഈ പാലാരിവട്ടം സിഗ്നലിൽ കാണാം. ഇതിനൊരു പരിഹാരമായിട്ടായിരുന്നു പാലാരിവട്ടത്തെ ഈ പാലം 42 കോടി രൂപ മുടക്കി നിർമ്മിച്ചത്. പക്ഷേ അതിന്റെ നിർമ്മാണത്തിനടക്കം വലിയ അഴിമതി എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ പാലം നിർമ്മാണത്തിന് ചുമതല വഹിച്ച കരാറുകാരനും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളെ ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാലത്തിലെ വലിയ ഗതാഗത കുരുക്കായിരുന്നു, പ്രത്യേകിച്ച് ഇതിന്റെ ഈ അഴിമതിയൊക്കെ പുറത്തു വന്നതാണ്. അതിലെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിൽ അഴിമതിയുടെ പേരിൽ. എങ്ങനെയാണ് പൊതുജനം ഇതിനെ കാണുന്നത്? പൊതുവെ അപകടകരമായിട്ടാണ് ഇത് കാണുന്നത്. എപ്പോ നോക്കിയാലും ഇവിടെ ട്രാഫിക് തന്നെയാണ്. ഈ അഴിമതി നടത്തിയ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട, അല്ലെ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമല്ലേ? ആവശ്യമാണ്. ഇപ്പോൾ ഉണ്ടായ നടപടികൾ എങ്ങനെ കാണുന്നത്? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം അറസ്റ്റിലായിരിക്കുന്നു. ഇത് മറ്റു അഴിമതി നടത്തുന്നവർ കൂടി ഒരു പാഠമല്ലേ? തീർച്ചയായും. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് പോകുന്നത്. കാരണം സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ മുമ്പിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഈ പാലാരിവട്ടം പാലം അഴിമതിയിലെ ഉദ്യോഗസ്ഥരൊക്കെ TO സൂരജ് അടക്കം ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിരിക്കുന്നു, അതിനെങ്ങനെയാണ് പൊതുജനം എന്ന നിലയിൽ കാണുന്നത്? പൊതുജന നിലക്ക് ഇത് ഒരു കൊടികാരസ്യാണ് ചെയ്തേക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും ജനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും റോഡ് എത്ര നാളായി തറയുമ്പോൾ 140, 145, 160 ദിവസത്തോളം ഈ സംഭവം ഇവിടെ കിടക്കുന്നത്. ഇതിനൊരു തീരുമാനം വേണ്ടേ? ഇതൊന്നൊരു പൊളിച്ചോ ഇല്ലെങ്കിൽ രണ്ടാമത് പണി എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇതൊരു തീരുമാനമില്ലാതെ ചോദിക്കുമ്പോൾ കേസിലിരിക്കുകയാണ്, അതിലിരിക്കുകയാണ്, ഇതിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഇതൊരിക്കലും ശരി. കാരണം സ്ത്രീകൾ നമുക്കിപ്പോൾ കേട്ടോ, ഞാനിപ്പോൾ ടാക്സിയിലിരിക്കുക, ഞാൻ ടാക്സി വിളിച്ച് പോവാണ്. ഇപ്പോൾ എനിക്ക് ടാക്സി വിളിച്ച് പോവാം, ചെറുപ്പക്കാർക്ക് ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോവാം, മറ്റുള്ളവർക്ക് ഓട്ടോഷൊക്കെ ഇരി പോവാം. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, അവിടെ നിന്ന് പണിക്കൊക്കെ വന്ന സ്ത്രീകൾ എങ്ങനെ പോവാം? അവർ ബസ് മാർഗ്ഗം പോകുന്നത് അവരെത്ര നേരം കൊണ്ടാണ് ഓഫീസുകളിൽ എത്ര എന്നറിയാമോ? ഇതൊക്കെ ആരാ കാണുന്നത്? ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടി. പ്രധാനപ്പെട്ട കാര്യം ഈ പാലത്തിന്റെ ഗർഡറുകളിലടക്കം വലിയ തോതിൽ ബലക്ഷയമുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ ഈ ശ്രീധരൻ അടക്കമുള്ളവർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നത്. പാലത്തിന്റെ സ്പാനുകളിലടക്കം വലിയ തോതിലുള്ള വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 48 കോടി രൂപ എന്നുള്ളതായിരുന്നു ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ ധാരണ. പക്ഷേ പിന്നീട് അത് 42 കോടിയാക്കി ചുരുക്കി. ഇതിലൊക്കെ തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഴിമതിക്ക് വേണ്ടി കളമൊരുക്കുന്നതിനുള്ള വലിയ ഗൂഢാലോചന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ആ ഗൂഢാലോചനയുടെ പ്രതിഫലമായിരുന്നു ഈ 42 കോടി രൂപ നിരക്കിൽ പാലാരിവട്ടത്തെ സുപ്രധാനമായ പാലം ഒരു പഞ്ചവടി പാലമായി നിർമ്മിച്ചതിന്റെ പിന്നിലെ ഛേദോവികാരം എന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ട് TO സൂരജ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സാധാരണ പൊതുജനം എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാമല്ലോ. അഴിമതി ഉണ്ടെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അഴിമതി ഉണ്ടെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടും. സാധാരണ ജനങ്ങളുടെ വികാരം അത് തന്നെയാണ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് 42 കോടി രൂപയ്ക്ക് പാലാരിവട്ടത്ത് ഇങ്ങനൊരു പാലം പണിയാൻ പറ്റില്ല. കാരണം ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള പാലം 42 കോടിക്ക് നിർമ്മിക്കാൻ അവർക്കാവില്ല. പക്ഷേ ഒരു അഴിമതി നടത്തുക എന്ന ദുരുദ്ദേശത്തോടുകൂടി, ഗൂഢോദ്ദേശത്തോടുകൂടി ഈ പാലത്തിൻ്റെ പ്ലാൻ അടക്കം മാറ്റുകയും ഈ അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന 4 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോകും എന്നും ഇപ്പോൾ വിജിലൻസ് പറയുന്നു. എന്തായാലും അഴിമതിക്കാർക്കൊക്കെയുള്ള ഒരു വലിയ താക്കീതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി എന്ന് പറയേണ്ടി വരും.